ഇന്ന് 3.62 ലക്ഷം കോവിഡ് രോഗികൾ, 3000ത്തിന് മുകളിൽ മരണം. ഡൽഹിയിലെ സ്ഥിതി ഓരോ ദിവസം കഴിയും തോറും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നത്തിലേക്കാണോ പോകുന്നത്? അതുപോലെ വാർത്തകളിൽ കാണുന്നത് ഓക്സിജൻ ക്ഷാമത്തിന് പരിഹാരമാകുന്നുണ്ട്, ഒരു ആശ്വാസത്തിലേക്ക് പോകുന്നു എന്ന് അറിയുമ്പോഴും എന്താണ് മരണസംഖ്യ ഒരുപാട് കൂടുന്നു, ശ്മശാനങ്ങളിൽ ആളുകൾ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നു, കൂടുതൽ പേടിപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണോ ഇനി വരാൻ ഇരിക്കുന്നത്? ഷിയാസ് ഇന്നലെ തന്നെ, ഈ കാരണം ഇന്നലത്തെ കണക്കുകൾ വന്നപ്പോൾ ഷിയാസ് തന്നെ പറഞ്ഞിരുന്നു, കാരണം ഇന്നലെ ഏതാണ്ട് എൻ്റെ സഹപ്രവർത്തനായ രാജേഷ് റിപ്പോർട്ട് ചെയ്തത് പോലെ ഏതാണ്ട് 3.2 ലക്ഷത്തിലേക്ക് ഈ കോവിഡ് രോഗികളുടെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞിരുന്നു. കാരണം തൊട്ട് മുമ്പലത്തെ ദിവസം അത് 3.5 മുകളിലായിരുന്നു. അത് ഒരു പോസിറ്റീവ് ട്രെൻഡാണോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ആ ട്രെൻഡ് അങ്ങനെ അല്ല എന്നാണ് ഇന്നത്തെ കണക്കുകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇന്നും 3.62 മുകളിലേക്ക്, അതായത് 3,62,000 മുകളിലേക്ക് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുന്നു എന്നതാണ് ഈ വിവിധ സംസ്ഥാനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ഔദ്യോഗിക കണക്ക് 9 മണിയോടുകൂടിയേ വരികയുള്ളൂ. പക്ഷേ നമുക്ക് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്, അതായത് രാജ്യത്ത് ഇത് ആദ്യമായി മരണനിരക്ക് 3000 കടന്നിരിക്കുന്നു എന്നതാണ്. ഏതാണ്ട് 3,200 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഈ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് ഇന്ത്യയിൽ ഇത്ര ഉയർന്ന ഒരു നിരക്ക് രേഖപ്പെടുത്തുന്നത്. പക്ഷേ അതിനു പുറമേ ഈ രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2 ലക്ഷം പിന്നിട്ട ദിവസം കൂടിയാണ് ഇന്ന് എന്നതും ഒരു പ്രത്യേകതയുണ്ട്. ലോകത്ത് അമേരിക്ക, അതുപോലെ തന്നെ ബ്രസീൽ, മെക്സിക്കോ തുടങ്ങിയ 3 രാജ്യങ്ങൾ മാത്രമാണ് ഇതുവരെ ഈ 2 ലക്ഷം പിന്നിട്ട രാജ്യങ്ങൾ, അതായത് മരണനിരക്ക് 2 ലക്ഷം പിന്നിട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഈ മരണനിരക്ക് ഉയരുന്നത് കൊണ്ട് തന്നെയാണ് ഷിയാസ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ശ്മശാനങ്ങളൊക്കെ നിറഞ്ഞു കവിയുന്ന സാഹചര്യമുണ്ട്. ഡൽഹിയിലെ കാഴ്ചകൾ, അതായത് പല ശ്മശാന കേന്ദ്രങ്ങളിലുമുള്ള കാഴ്ചകൾ നമുക്ക് വിവരിക്കാവുന്നതിലും അപ്പുറമാണ്. കാരണം ശരി ശരി ഭാർഗവ, വിശദമായ വിവരങ്ങൾ നൽകി കഴിഞ്ഞു.